കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംശയത്തോടെ കണ്ടവർ ഉണ്ടോ എന്നറിയില്ല പക്ഷേ ത്രികാലജ്ഞാനിയായ അദ്ദേഹം ഇന്നത്തെ അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് തോന്നുന്നു ഇന്ന് എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ വരെ വർഗീയത വിളിച്ചു പറയുന്നു ഈ അവസ്ഥ എങ്ങനെയുണ്ടായി നാം ആത്മപരിശോധന ചെയ്യണം അൻപത് വർഷം മുൻപ് കേരളത്തിൽ ഇങ്ങനെ ആരെങ്കിലും പറയുവാൻ ധൈര്യപ്പെടുമായിരുന്നോ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമായിരുന്നോ ഇന്ന് ആ അവസ്ഥ മാറി അതിൻ്റെ പിന്നാമ്പുറം നേടിപ്പോയാൽ മനസ്സിലാകും രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് പ്രധാന കാരണമെന്ന് രണ്ടാമതായി കാണുന്നത് അമിതമായ മനുഷ്യാവകാശങ്ങളും ചില മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് അടിയന്തരാവസ്ഥ കാലത്തും അതിനു മുൻപുള്ള കാലങ്ങളിലും കേരളത്തിലെ ജനങ്ങൾക്ക് മൂന്ന് പേരെ പേടിയുണ്ടായിരുന്നു ഒന്ന് മാതാപിതാക്കന്മാർ രണ്ട് ഗുരുജനങ്ങൾ മൂന്ന് പോലീസ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാതാപിതാക്കളും നിയമത്തെ ബഹുമാനിക്കുകയോ നിയമത്തെ പേടിക്കുകയോ ചെയ്യുമായിരുന്നു അവരുടെ മക്കൾ മാതാപിതാക്കളുടെ അടുത്ത് നിന്നും ചെന്നെത്തുന്നത് ഗുരുക്കന്മാരുടെ അടുത്തേക്കായിരുന്നു അച്ചടക്കവും എളിമയും വിനയവും അവരവിടെ നിന്നും പഠിപ്പിച്ചായിരുന്നു യൗവനത്തിൽ കളത്തിലിറങ്ങിയിരുന്നത് കളത്തിലിറങ്ങുമ്പോൾ മുതൽ അവർ കേൾക്കുന്നത് മിന്നൽ പരമേശ്വരൻ നായരുടെയും പരുന്ത് പ്രഭാകരൻ്റെയും ഇടിയുമ്മൻ്റെയും വീരകഥകളാണ് പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നത് പോയിട്ട് ഒന്ന് നേരെ ചൊവ്വേ തുറിച്ചു നോക്കുന്നത് പോലും പേടിയായിരുന്നു സമൂഹത്തിൻ്റെ സംസ്കാരത്തിന് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇടി കൊടുത്തും അടി കൊടുത്തും ഒതുക്കിയിരുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് എല്ലാം കടക്കൽ കത്തിവയ്ക്കുന്ന രീതിയാണ് പിന്നീട് വന്നത് മനുഷ്യാവകാശം അമേരിക്കയിലെയും മറ്റ് നിലവാരത്തിൽ ഇന്ത്യയെ ഉയർത്താൻ നടത്തിയ ശ്രമം മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വില കൽപ്പിക്കുക നല്ല കാര്യമാണ് എന്നാൽ അവിടെ നിയമം കർക്കശമാണ് നിയമം ലംഘിക്കുന്നവന് ശിക്ഷയിൽ ദാക്ഷിണ്യം ഉണ്ടാകില്ല നിയമങ്ങൾ കോപ്പി അടിച്ച ഇന്ത്യയിലെ അവസ്ഥയോ കള്ളനും കൊലപാതകകൾക്കും മനുഷ്യാവകാശം കിട്ടി അവന് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ടായി അവൻ്റെ ദേഹത്ത് തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുകൾ നാനാവശത്തു നിന്നും ഇരച്ചു കയറും പാലക്കാട് പട്ടാപ്പകൽ വീട്ടിൽ കയറി വീട്ടമ്മയെ കഴുത്തുറുത്ത് കൊന്ന കൊലപാതകയെ പോലീസ് പൊക്കി യേശുദാസിൻ്റെയും എസ് പി ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പാട്ടുകൾ അയാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു പ്രതി കുറ്റം സമ്മതിച്ചില്ല പ്രമുഖ കർണാട്ടിക് സംഗീത വിദ്വാൻമാരുടെ കച്ചേരി നടത്തി നോക്കി കുറ്റം സമ്മതിക്കുന്നില്ല അവർ അടവൊന്നു മാറ്റി വയറു നിറയെ മട്ടൻ ബിരിയാണിയും കൂട്ടിന് കോഴി വറുത്തതും സുലൈമാനിയും കൊടുത്തു അവൻ കുന്താളിച്ച് നിന്നതല്ലാതെ ഒരു ഭാവവ്യത്യാസവും അവനിൽ കണ്ടില്ല ഒടുവിൽ പോലീസ് അവരുടെ പരമ്പരാഗത രീതിയിൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഏതോ അടി വകമാറ്റി ചെലവഴിച്ചു അവൻ ചത്തുപോയി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു ചെറിയ വിഭാഗം അവർ സ്ഥലത്തിനൊത്ത് ഉണർന്നു പ്രവർത്തിച്ചു അങ്ങനെ പാവം വീട്ടമ്മയെ കഴുത്തറത്ത് കൊന്നവൻ വിപ്ലവ നായകനായി വീട്ടമ്മയെ എല്ലാവരും വിസ്മരിച്ചു ഉറക്കം കളഞ്ഞ് പണിയെടുത്ത പോലീസുകാർക്കിട്ട് പണി കിട്ടി അവർ കയറിയിറങ്ങി വർഷങ്ങളോളം നടന്നു തൊപ്പിതിരിച്ചു കിട്ടാൻ അപമാനം വേറെയും എന്തിനു വേണ്ടിയാണ് ആ പാവം പോലീസുകാർ ഈ ദുരിതം അനുഭവിച്ചത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഉണ്ടും ഉറങ്ങിയും വിശ്രമിച്ചും വിനോദിച്ചും നടക്കുമ്പോൾ അവർ കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ നടന്നു പോകുന്നത് അവർ ആരെയെങ്കിലും കണ്ണുരുട്ടിക്കാണിച്ചാൽ മനുഷ്യാവകാശമായി തൊപ്പി തലയിൽ നിന്നും പോകും പിന്നെ എങ്ങനെ മനസ്സമാധാനത്തോടെ അവർ ഒരാളെ ചോദ്യം ചെയ്യും ഒന്നുകൂടി പറയട്ടെ ഈ കോവിഡ് കാലത്ത് അത് പടരാതിരിക്കാൻ സജീവൻ കണക്കിലെടുക്കാതെ പ്രവർത്തിച്ച ഇവരെ മറക്കരുത് കണ്ണൂരിൽ യതീഷ് ചന്ദ്ര എന്ന എസ് പി നിയമം ലംഘിച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് ഏത്ത ഇടിയിച്ചത് വലിയ തെറ്റായിപ്പോയി അവനെ പിടിച്ച കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ കൊടുത്ത് അവൻ്റെയും കോടതിയുടെയും സമയവും സർക്കാരിൻ്റെ പണവും ചിലവാക്കിയാൽ ആർക്കും സങ്കടമില്ല സ്വാതന്ത്ര്യം കൊടുത്താൽ അഴിഞ്ഞാടുന്ന പോലീസ് ധാരാളമുണ്ടെന്ന് അല്ല ഇത് പറയുന്നത് അത് നിയന്ത്രിക്കാനാണ് രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും പോലീസിന് അധികാരം കൊടുക്കണം മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആദ്യം അവിടെ കൊടുക്കണം ഇവിടെ ആരെയും പേടിയില്ല എന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതുപോലത്തെ ഹീന വർത്തമാനം പറയുന്നവർ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു മതവിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിൻ്റെ പേരിൽ കേസെടുത്ത് അകത്താക്കി യേശുക്രിസ്തു വ്യഭിചാരത്തിൽ ഉണ്ടായ സന്തതിയാണ് എന്ന് പറഞ്ഞവന് എന്ത് സംഭവിച്ചു അവൻ്റെ പേരിൽ കേസുമില്ല പൂക്കാറുമില്ല അത് സംഘടിത വർഗ്ഗമാണ് വോട്ടാണ് അരിയുടെയും കുന്തിരിക്കത്തിൻ്റെയും വിലയും ഉപയോഗവും അറിയാത്ത പിഞ്ചുക്കുട്ടിയെ കൊണ്ട് ആ മുദ്രാവാക്യം വിളിപ്പിച്ചവൻ ഞാനപ്പാനാണല്ലോ പാടി നടന്നത് ജോർജ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് കൂട്ടം തെറ്റി നടന്നാൽ ആട്ടിൻകുട്ടികൾ ചെന്നായ്ക്കളുടെ കയ്യിൽ പെടും എന്ന് മുന്നറിയിപ്പ് നൽകിയതോ അത് തെറ്റാണെന്ന് തോന്നുന്നുവെങ്കിൽ ജോർജിനെ പരസ്യമായി വെടിവെച്ച് കൊന്നാൽ ക്രിസ്ത്യാനികൾ വല്ല വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചുള്ളൂ പത്ത് തികയാത്ത ഒരു കൊച്ചുകുട്ടി ഈ രീതിയിലാണ് പുലമ്പുന്നതെങ്കിൽ ആ എന്ന് എഴുതി കാണിച്ചാൽ ഓടിപ്പോകുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടി ആര് സംസാരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി കുറേ പേർ ക്രിസ്ത്യൻ മതത്തെ തെരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കുന്ന കഥകളും പ്രസ്താവനകളും നടത്തുന്നുണ്ട് സർക്കാരിന് ആർജവം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം ജയിലിലടയ്ക്കണം എന്നിട്ട് മതിയായിരുന്നു ജോർജിൻ്റെ പിറകെയുള്ള പോക്ക് പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്കറിയില്ല അരിയും മലരും മരണാനന്തരം ആരുപയോഗിക്കുന്നുവെന്ന് കുന്തിരിക്കം ആര് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കുട്ടിയെ കൊണ്ട് അത് പറയിച്ച ബുദ്ധി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അധ്യാപകർക്കും കുട്ടികളെ ശിക്ഷിക്കാൻ മേലെ പിന്നെ എങ്ങനെ നന്മ പറഞ്ഞു കൊടുക്കും പോലീസിന് പ്രതിയെ പിടിക്കാനോ ചോദ്യം ചെയ്യാനോ നല്ല രണ്ട് ഗ്രാമീണ ഭാഷ ഉപയോഗിക്കാനോ പാടില്ല അവിടെ മനുഷ്യാവകാശം കടന്നു വരും മര്യാദയ്ക്ക് ജീവിക്കുന്നവന് മനുഷ്യാവകാശ നിയമത്തിൻ്റെ ആവശ്യം അമിതമായി വരുന്നില്ല നിയമങ്ങൾ തന്നെ ധാരാളം തീവ്രവാദം പറയുന്നവരും പരത്തുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും പ്രശ്നമില്ല തീവ്രവാദി നിങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുന്നവനാണ് കുറ്റക്കാരൻ രാഷ്ട്രീയവും വോട്ടും മറന്ന് തീവ്രവാദത്തിനെതിരെ പോരാടുക ആർക്കുണ്ട് താൽപ്പര്യം രാജ്യത്ത് സമാധാനം കാണാൻ